രാജ്യത്തിൻ്റെ ഗവർണർമാർ രാഷ്ട്രീയത്തിനതീതമായി രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാൻ ബാധ്യസ്ഥരാണെന്ന് ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരനും അറിയാമെന്നിരിക്കെ കേരളത്തിൻ്റെ ഗവർണറായി ചുമതലയേറ്റ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ തീർച്ചയായും കേരളത്തിൻ്റെ മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് ഒത്തുപോകുന്ന ഒരാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അധികാരത്തിൻ്റെ ശീതളച്ഛായ അന്വേഷിച്ച് നടന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയതിനു ശേഷം അതിൻ്റെ പ്രത്യുപകാരമായി ശ്രീ മോദിയും അദ്ദേഹത്തിൻ്റെ സംഘവും ഈ മനുഷ്യന് കേരളത്തിൻ്റെ ഗവർണർ പദവി ദാനം ചെയ്യുമ്പോൾ അദ്ദേഹം കേരളത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും കേരളത്തിൻ്റെ രാഷ്ട്രീയ മൂല്യങ്ങളെ അത്ര പെട്ടെന്ന് മറന്നുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഗവർണറിനും പ്രവർത്തിക്കുവാൻ അവസരമില്ല എന്നും അദ്ദേഹം തിരിച്ചറിയേണ്ടതായിരുന്നു. രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന ഏതൊരു സംവിധാനത്തോടും നിരന്തരമായി സമരം ചെയ്യലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഉള്ളടക്കമെന്ന് തിരിച്ചറിയുന്ന കേരളീയരായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഗവർണർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾ എന്ന് നമ്മൾ അഭിമാനത്തോട് പറയുന്ന മതനിരപേക്ഷതയും ഇന്ത്യയുടെ എല്ലാ നിയമങ്ങളും എല്ലാ മതബോധത്തിനും അതീതമാണെന്നുള്ള സാമാന്യ മര്യാദയും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങളുടെ കേരള ഗവർണർ എന്ന പദവിയെ ഞങ്ങൾക്ക് ലജ്ജയോടെ ഓർക്കേണ്ടി വരും. അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ കേരളം വിടണം എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നതിന് ഒട്ടും വഴിയില്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എക്കാലത്തും ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കെതിരെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ സമീപനങ്ങളെടുത്ത ചരിത്രമുള്ള RSS കാർ എന്നും ആഗ്രഹിച്ചിരുന്നത് ഇന്ത്യയിലെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷ മതത്തിൻ്റെ പ്രതിനിധികളായ സവർണ ഹൈന്ദവ മതമൂലികവാദത്തെ പ്രീണിപ്പിക്കുന്ന ഒരു ഭരണഘടനാ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകണമെന്നായിരുന്നു. എന്നാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ചുക്കാൻ പിടിച്ച ധീരന്മാരായ ഇന്ത്യയുടെ നമ്മുടെ നേതാക്കന്മാർ ഇന്ത്യയെ മതനിരപേക്ഷ ഇന്ത്യയായി മാറ്റിപ്പണിഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യയിൽ മതനിരപേക്ഷ ഇന്ത്യ എന്ന മൗലികമായ ഉള്ളടക്കവുമായി ആ രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ആ ഉള്ളടക്കത്തെ അട്ടിമറിക്കുവാൻ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ചില കുബുദ്ധികൾ നടത്തുന്ന ശ്രമങ്ങളെ ഏതെങ്കിലും അർത്ഥത്തിൽ ന്യായീകരിക്കുവാൻ കേരളത്തിലെ ഗവർണർ തയ്യാറായാൽ ആ ഗവർണർ സ്ഥാനം വേഗം വെക്കുവാൻ കേരളികൾ തീരുമാനിച്ചാലും നിങ്ങൾ ഞെട്ടേണ്ടതില്ല എന്ന് കേരളത്തിൻ്റെ ഗവർണറായി ഇന്ന് തുടരുന്ന വ്യക്തി തിരിച്ചറിയേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കാലത്ത് സോഷ്യലിസ്റ്റ് ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരികയും കേരളത്തിലെ ജനങ്ങളുടെ സോഷ്യലിസ്റ്റ് അഭിനിവേശത്തോട് വല്ലാതെ പ്രതിബദ്ധത കാണിക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ അധികാരത്തിൻ്റെ ഹുങ്കിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ മതനിരപേക്ഷതയെ കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ കളിയാക്കാൻ ശ്രമിച്ചാൽ ആ ഗവർണർ കേരളത്തിന് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള കരുത്ത് മലയാളികൾക്കുണ്ട് എന്ന് പ്രിയപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ, നിങ്ങൾ മറന്നുപോകരുത്.